നമസ്കാരം, അസ്സലാമു അലൈക്കും. യുവർ ഡയറ്റീഷ്യൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ ആം ഡയറ്റീഷ്യൻ ടീന സുധീർ. ഇത്രയും ദിവസം ഫാസ്റ്റിംഗ് ആയിരുന്നു അല്ലേ? നമ്മളിൽ പലരും ഫാസ്റ്റിംഗ് എടുത്തു. അതിനുശേഷം വരുന്ന ഒരു സെലിബ്രേഷനാണ് ഈദ്. അവർക്കും വളരെയധികം സന്തോഷകരമായ ഒരു സെലിബ്രേഷനാണ് ഈദ്. ഈദിൽ നമുക്ക് എന്തൊക്കെ ഭക്ഷണമാണ് കഴിക്കാൻ പറ്റുന്നത്, ഭക്ഷണം എങ്ങനെ കഴിക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇത്രയും ദിവസം ഫാസ്റ്റിംഗ് എടുത്തുകൊണ്ട് തന്നെ ഹെവി മീൽസ് പെട്ടെന്ന് ചെല്ലുമ്പോൾ നമ്മുടെ വയറ് വല്ലാണ്ട് അപ്സെറ്റ് ആവും. അപ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഭക്ഷണം എല്ലാം കഴിച്ചോളൂ, ഒരു പ്രോബ്ലവും ഇല്ല. ഈദിൻ്റെ ദിവസം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഹാര സാധനങ്ങൾ കഴിക്കാം, പക്ഷേ ക്വാണ്ടിറ്റി നോക്കാം. വളരെ ചെറിയ എമൗണ്ടിൽ, അതായത് നമുക്ക് വയറ് ഫുൾ ആയെന്ന ഒരു ഫീലിംഗ് തോന്നരുത്, അങ്ങനത്തെ രീതിയിൽ വേണം ഭക്ഷണം കഴിക്കാനായിട്ട്. സ്വീറ്റ്സ് കഴിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഹാര സാധനമൊക്കെ കഴിക്കാം. കാരണം നമുക്ക് വരുന്ന നല്ലൊരു സെലിബ്രേഷനാണ്, വളരെയധികം സന്തോഷകരമായൊരു സെലിബ്രേഷനാണ്. മൈൻഡ്ഫുൾ ഈറ്റിംഗ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. മൈൻഡ്ഫുൾ ഈറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ മനസ്സിനെ പിടിച്ചു നിർത്തി കടിഞ്ഞാണിട്ടുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അത് ശരീരത്തിന് ഒരു ബാഡ് ഇഫക്റ്റ്സ് ആയിട്ട് വരും. അപ്പോൾ ഇങ്ങനെയുള്ള സെലിബ്രേഷൻസിൽ നമ്മൾ അത്യാവശ്യം എൻജോയ് ചെയ്യുന്നതിൽ തെറ്റി. ഭക്ഷണം സമയത്തിന് കഴിക്കാം, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിലുണ്ടാക്കുന്ന ആഹാര സാധനങ്ങളൊക്കെ കഴിക്കാവുന്നതാണ്. അളവ് എപ്പോഴും ശ്രദ്ധിക്കാം, ഒരു 3 എണ്ണം, അതിൽ കൂടുതൽ നിങ്ങൾ കഴിക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഒരു മിഡ് മോർണിംഗ് ടൈമിൽ നിങ്ങൾക്കൊരു ജ്യൂസോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ആഹാര സാധനം ആ സമയത്ത് കഴിക്കാവുന്നതാണ്. ഫ്രൂട്ട്സ് വേണമെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ്. നട്ട്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് നമ്മുടെ ലഞ്ച്, മിക്കവരുടെ വീട്ടിൽ ബിരിയാണി, കുഴിമന്തി തുടങ്ങിയ ആഹാര സാധനങ്ങളായിരിക്കും പെരുന്നാളിന്. സാധാരണ ചോറും ഉള്ളവരും ഉണ്ട്. എൻ്റെ വീട്ടിൽ ഏതാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാം, പക്ഷേ പോർഷൻ ശ്രദ്ധിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, 7 ടേബിൾ സ്പൂൺ എന്ന് പറയുന്നതാണ് ഒരു പോർഷൻ എന്ന് പറയുന്നത്. 7 ടേബിൾ സ്പൂൺ അതിൻ്റെ ഇരട്ടിയാക്കിയാലും പ്രോബ്ലം ഒന്നുമില്ല, പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ വയറ് ഫുള്ളായ ഒരു ഫീലിംഗ് ഉണ്ടാവാൻ പാടില്ല. പോർഷൻ സൈസിൽ നിർത്തിയാൽ അത്രയും നല്ലത്. 4 മണി സമയത്ത് സ്നാക്സിനോട് വലിയ താല്പര്യം ഉണ്ടാവില്ല, കാരണം മിക്കവരും നോമ്പ് ടൈമിൽ തന്നെ, നോമ്പ് തുറക്കുന്ന സമയത്ത് തന്നെ സ്നാക്സ് യൂസ് ചെയ്ത് മടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയം സ്നാക്സ് അധികം പേരൊന്നും യൂസ് ചെയ്യാറില്ല. മാക്സിമം 4 മണിക്ക് സ്നാക്സ് ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. ഇട സമയത്ത് എപ്പോൾ വിശക്കുവാണെങ്കിലും ഫ്രൂട്ട്സ്, നട്ട്സ്, സീഡ്സ് ഇതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഡിന്നറ് എപ്പോഴും നേരത്തെ ആക്കാം, അതിൽ കോംപ്രമൈസൊന്നും ഇല്ല കേട്ടോ. ഡിന്നറ് 10:30 മണിക്ക് ഒരിക്കലും ആക്കാൻ പാടില്ല. 7 മണിക്ക് മുമ്പ് ഡിന്നർ ആക്കി കഴിഞ്ഞാൽ അത്രയും നിങ്ങൾക്ക് നല്ലത്. മാക്സിമം 1-8 മണി, അതിൻ്റെ അപ്പുറം ഡിന്നർ പോകാൻ പാടില്ല. ഡിന്നറിന് ഇനി എന്താ കഴിക്കേണ്ടേ? റെസ്ട്രിക്ഷൻ ഒന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഹാര സാധനമൊക്കെ കഴിക്കാം, പക്ഷേ ക്വാണ്ടിറ്റി ഒരു 3 എണ്ണത്തിൽ കൂടുതലാവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഡിന്നറിന് കൂടുതലും പലഹാരങ്ങൾ മതി കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ ഡിന്നറിന് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ചപ്പാത്തിയോ ഗോതമ്പിൻ്റെ എന്തെങ്കിലും ആഹാര സാധനമോ അരിയുടെ ആഹാര സാധനമോ ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഡിന്നറിന് റൈസ് അധികം വേണ്ട. അത് മാത്രമല്ല, വീടുകളിലും ഉച്ചയ്ക്ക് ബിരിയാണി ആണെങ്കിൽ ഡിന്നറിനും അത് തന്നെയായിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് അധികം ഉണ്ടാക്കുക, എന്നിട്ട് അത് ഡിന്നറിന് ഉപയോഗിക്കുക. അല്ലാതെ ബിരിയാണി യൂസ് ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നമെന്ന് വെച്ചാൽ വല്ലാത്ത ദാഹമായിരിക്കും. പിന്നെ അതുകൂടാതെ തന്നെ നമ്മൾ ഇത്രയും ദിവസം ഫാസ്റ്റിംഗ് എടുത്തതിന് ശേഷം ഇത്ര ഹെവിയും സ്പൈസി ആയിട്ടുള്ള ആഹാര സാധനങ്ങൾ പെട്ടെന്ന് ചെല്ലുമ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടാക്കും, വയറിന് അപ്സെറ്റ് ഉണ്ടാക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്, ഡിന്നറിന് എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് യൂസ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. നിങ്ങൾ വെള്ളം നന്നായിട്ട് കുടിക്കുക ഇതിൻ്റെ ദിവസം. അത് കഴിഞ്ഞിട്ടും വെള്ളം നന്നായിട്ട് യൂസ് ചെയ്യുക, കാരണം ഇത്രയും ദിവസം നമ്മൾ ഫാസ്റ്റിംഗ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ അളവ് വളരെ കുറവായിരിക്കും അല്ലേ, വെള്ളം കുടിച്ചിട്ടുണ്ടാവുക. ഇപ്പോൾ നോമ്പ് തുറക്കുന്ന സമയമാണെങ്കിൽ പോലും വെള്ളം കുടിക്കുമ്പോൾ തന്നെ വയറ് ഫുള്ളായ ഒരു ഫീലിംഗ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം അത്യാവശ്യം ക്വാണ്ടിറ്റി ഒന്നും കുടിക്കാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് ഇതിൻ്റെ ടൈമിൽ വെള്ളം നന്നായിട്ട് യൂസ് ചെയ്യുക. അത് മോരും വെള്ളമാകാം, നാരങ്ങാ വെള്ളമാകാം, കരിക്കും വെള്ളമാകാം, ഏത് ടൈപ്പിലുള്ള വെള്ളവും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഫാസ്റ്റിംഗ് ആയതുകൊണ്ട് തന്നെ ഈദ് കഴിഞ്ഞുള്ള ദിവസങ്ങളിലും നിങ്ങൾ ക്വാണ്ടിറ്റി കുറച്ചിട്ട് ആഹാരം കഴിക്കാനായിട്ട് ശീലിക്കുക. ഓക്കെ, അപ്പോൾ അത് ശീലിച്ചു കഴിഞ്ഞാൽ തന്നെയും നിങ്ങളുടെ വെയിറ്റ് വളരെ പെട്ടെന്ന് ഇനി കൂടില്ല. കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരൊറ്റ കാര്യമാണ്, നിങ്ങൾ എന്ത് വേണമെങ്കിലും കഴിച്ചോളൂ, പക്ഷേ പോർഷൻ സൈസ് നോക്കിയിട്ട് ഭക്ഷണം കഴിക്കുക. കാർബോഹൈഡ്രേറ്റിൻ്റെ പോർഷൻസും പ്രോട്ടീൻ്റെ പോർഷൻസും ഒക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, എത്ര അളവ് കഴിക്കാം എന്നുള്ളതിനെക്കുറിച്ച്. അപ്പോൾ അതൊക്കെ എടുത്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഏകദേശം ഒരു ഐഡിയ കിട്ടും എത്ര പോർഷൻ കഴിക്കാം എന്നുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുണ്ടായിരുന്നത്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക, ഞാൻ ഉടനെ റിപ്ലൈ തരുന്നതായിരിക്കും. എൻ്റെ എല്ലാ യൂട്യൂബ് ഫാമിലി മെമ്പേഴ്സിനും ഹൃദയം നിറഞ്ഞ ചെറിയ പെരുന്നാൾ ആശംസകൾ.